മുഖക്കുരു, കറുത്ത പാടുകൾ, ഡാർക്ക് സ്പോട്സ്, അതുപോലെ മെലാസ്മ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അങ്ങനെയുള്ള സ്കിന്നിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് എളുപ്പം തന്നെ സ്കിന്നിൽ സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ട് ഇരുത്താനും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പെട്ടെന്നൊന്ന് സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്കാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അത് മാത്രമല്ല, ഇത് ഒത്തിരി നാൾ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് എടുത്തു വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാളത്തേക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മൾ ഏത് ഇൻഗ്രീഡിയൻ്റ് എടുത്താലും അതെല്ലാം ഈക്വൽ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക. ഇനി എടുക്കുന്നത് പയറുപൊടിയാണ്. പയറുപൊടിയിൽ തന്നെ ഞാൻ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചത് മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ പയറുപൊടി അങ്ങനെയാണ് ചേർത്താലും മതി. പിമ്പിൾസൊക്കെ നന്നായിട്ട് മാറാനായിട്ട്, പിമ്പിൾസൊക്കെ ഉള്ളവർ ആര്യവേപ്പിൻ്റെ ഇലയും കൂടി ഉണക്കി പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും അത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പയറുപൊടിയാണെങ്കിലും നമുക്കൊരു നാച്ചുറൽ ക്ലൻസറാണ്. അതുപോലെ അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്ക്രബ് ചെയ്യുന്ന ഒരു എഫക്റ്റ് നമുക്ക് തരും. ഫേസിന് നല്ലൊരു സ്ക്രബ്ബർ എഫക്റ്റ് കിട്ടുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി. അപ്പോൾ അതിൽ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കടലമാവാണ്. കടലമാവും ഈ സെയിം ക്വാണ്ടിറ്റി തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. കടലമാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നന്നായിട്ട് സ്കിൻ കളറ്, സ്കിൻ ടാൻ ഒക്കെ മാറ്റി നല്ല സ്കിൻ കളർ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ കടലമാവ് എന്നാണ് പറയാറ്, കടലപ്പൊടി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ കടലപ്പൊടിയും സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മളെടുക്കുക. നമ്മളിതിൽ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും ഒരുപാട് ഇരുന്ന് കേടായി പോകുന്നൊരു സംഭവമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി നാളത്തേക്ക് നമ്മൾക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കി വയ്ക്കാം, ഒരു ഈ ഒരു പൗഡർ ഉണ്ടാക്കി വെച്ചിട്ട് ആവശ്യത്തിന് നമ്മൾ പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒത്തിരി നാൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ജസ്റ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പൗഡറും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഏറ്റവും കൂടുതൽ എല്ലാവരും സ്കിൻ ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി, സ്കിൻ ടാൻ ഒക്കെ മാറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്, കസ്തൂരി മഞ്ഞൾ. അതിൻ്റെ പൊടി നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പൊടി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വനശ്രീ എന്ന് പറഞ്ഞൊരു നാച്ചുറൽ ഹെർബലായിട്ടുള്ളൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞൾ ആണെങ്കിലും ആഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്കിന്ന് ഒന്ന് എന്താ പറയുക, അതിനകത്ത് സ്കിന്നിലെ ടോക്സിൻസ് കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാനും ഈ കസ്തൂരി മഞ്ഞൾ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ടൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നതൊക്കെ ഈ കസ്തൂരി മഞ്ഞളൊക്കെ ഇട്ടിട്ടാണല്ലേ. പയറുപൊടിയും കസ്തൂരി മഞ്ഞളാണ് കൂടുതലും യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഞാൻ. കൂടുതലും നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ പയറുപൊടിയാണെങ്കിലും ഒരു നാച്ചുറൽ ക്ലൻസർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അഴുക്കൊക്കെ ശരീരത്തിൽ നിന്ന്, ആ സ്കിന്നിൽ നിന്ന് അഴുക്കുകളൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തന്നെ സ്കിന്നും ഇനി നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ പറയാം. നമ്മളിത് ഒന്നില്ലെങ്കിൽ നോർമൽ വാട്ടറിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റോസ് വാട്ടർ എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ തൈരെടുത്തിട്ട് തൈരിൽ മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ചില ഫേസ് പാക്കുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ പറയാറുണ്ട്, ചില ഫേസ് പാക്കുകൾ എന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോഫി പൗഡർ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഫേസ് മാസ്ക് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എക്സ്പ്ലോയിറ്റേഷൻ വരുന്നതുകൊണ്ട് ഡെയിലി നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് കൂടുതലും കോഫി മാസ്കുകളൊക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മന്ത്ലി ഒക്കെയാണ് ചെയ്യാറ്. പക്ഷേ നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൽ ഉള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അത്ര വലിയ, നമുക്ക് ഡെയിലി യൂസ് ചെയ്താലും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഡെയിലി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇൻ കേസ് നമ്മൾ സാധാരണ ഒരു ഫേസ് വാഷോ വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്ന, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് മേടിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫേസ് സ്ക്രബ്ബറൊക്കെ അപ്ലൈ ചെയ്യാനെടുക്കുന്ന വളരെ കുറച്ച് ടൈം മതി അല്ലേ. പക്ഷേ ഇത് നമ്മൾ ഇത് കലക്കി നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും എന്തായാലും 10-15 മിനിറ്റൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഡെയിലി ചെയ്യണം എന്ന് നമ്മൾ പറയില്ല. പക്ഷേ എന്നാലും ഡെയിലി ചെയ്ത് നമ്മൾ ഡെയിലി ഇത് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും.
അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു ടൈമെങ്കിലും ഫസ്റ്റ് ടൈമെങ്കിലും നിങ്ങളത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ കൂടുതൽ സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. താങ്ക് യു.